നമസ്കാരം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഹൗസ് സർജൻ ഡോക്ടർ വന്ദനദാസിനെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവത്തിന്റെ ഞെട്ടലിൽ നിന്നും നാം മോചിതരായിട്ടില്ല കേവലം പ്രതിയുടെ അന്നേരത്തെ ക്രൂരമായ മാനസികാവസ്ഥയ്ക്ക് ഇരയാകേണ്ടി വന്നതിനാൽ വന്ദന എന്ന യുവ ഡോക്ടർ എല്ലാ കാലവും നീറുന്ന ഓർമ്മ തന്നെയായിരിക്കും ഭീതിയോടെ ജീവിക്കേണ്ട അവസ്ഥയാണ് നമുക്ക് മുന്നിലുള്ളതെന്ന് വ്യക്തം ലഹരിയുടെ അമിത ഉപയോഗം മൂലം കേരളം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ഇവിടെ എന്ത് സാഹചര്യമാണ് പ്രതിയെ ഈ വിധത്തിൽ എത്തിപ്പിച്ചതെന്ന് ചിന്തിച്ചു കൊണ്ടേയിരിക്കണം ഇനി ഇങ്ങനെയൊന്നും നടപടികൾ സ്വീകരിക്കണം ഇതുപോലുള്ള സന്ദീപുമാർ ലോകത്തിന് തന്നെ ആപത്താണ് കാരണം അയാൾ ലഹരിക്കടിമയായ ഒരു സാധാരണക്കാരനാണ് ഇത്തരത്തിലുള്ള ആളുകളെയാണ് ഏറെ സൂക്ഷിക്കേണ്ടത് പ്രതി സന്ദീപിന് മാനസികാരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന ഇപ്പോൾ സ്ഥിരീകരണം ഉണ്ടായിരിക്കുകയാണ് പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറാണ് ജയിലിലെത്തി പ്രതിയെ പരിശോധിച്ച ഇക്കാര്യം സ്ഥിരീകരിച്ചത് പോലീസും ഡോക്ടർമാരും ചേർന്ന് ഉപദ്രവിക്കുന്നതായി തോന്നിയപ്പോഴാണ് ആക്രമിക്കാൻ തീരുമാനിച്ചതെന്നും ഇയാൾ പറയുന്നുണ്ട് എന്നാൽ ലക്ഷ്യം വെച്ചത് പുരുഷ ഡോക്ടറെ സന്ദീപ് ജയിൽ സൂപ്രണ്ടിനോട് പറഞ്ഞു ആശുപത്രിയിലെത്തി പരിശോധിക്കുന്നതിനിടെ അവിടെയുള്ളവരുടെ സംസാരം ഇഷ്ടപ്പെട്ടില്ല അവരും തന്നെ ഉപദ്രവിക്കുമെന്ന് തോന്നുന്നിടത്താണ് കത്തിയെടുത്തത് പുരുഷ ഡോക്ടറെ ഉപദ്രവിക്കാനായിരുന്നു ശ്രമമെന്നും വന്ദനയെ ലക്ഷ്യം വെച്ചിട്ടില്ലെന്നുമാണ് ഏറ്റുപറച്ചിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കയ്യിൽ നിന്ന് ലഹരി വസ്തുക്കൾ വാങ്ങിയെന്നും സമ്മതിച്ചു രക്ഷപ്പെടാനുള്ള തന്ത്രങ്ങളാണോ ഈ മൊഴികളെന്ന് ജയിൽ വകുപ്പ് സംശയിക്കുന്നുണ്ട് കൊലപാതകത്തിന്റെ നാലാം നാളായ ശനിയാഴ്ച സന്ദീപ് സാധാരണ അവസ്ഥയിലായിരുന്നു പരസ്പര വിരുദ്ധ സംസാരവും വിഭ്രാന്തിയും ഒന്നുമില്ല അതോടെ പേരൂർക്കടം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ പൂജപ്പുര സെൻട്രൽ ജയിലിലെത്തി പരിശോധിച്ചു മാനസികാരോഗ്യ പ്രശ്നങ്ങളോ ജയിലിൽ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റേണ്ട സാഹചര്യമോ ഇല്ല എന്ന് സ്ഥിരീകരിച്ചു അതിനാൽ സന്ദീപ് പ്രകടിപ്പിച്ച വിഭ്രാന്തി ലഹരിയുടെ അമിത ഉപയോഗം കൊണ്ടാകാമെന്ന നിഗമനത്തിലാണ് ജയിൽ ഉദ്യോഗസ്ഥർ എത്തിയത് സന്ദീപ് സാധാരണ നിലയിലായതോടെ ജയിൽ സൂപ്രണ്ട് സത്യരാജന്റെ നേതൃത്വത്തിൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു കുറ്റബോധമോ കാര്യമായ പശ്ചാത്താപമോ ഇല്ലാതെ സന്ദീപ് കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു നാട്ടുകാരിൽ ചിലർ പിന്തുടർന്ന് ഉപദ്രവിക്കാൻ എത്തുന്നുവെന്ന തോന്നലായിരുന്നു തനിക്കുണ്ടായിരുന്നത് അതിനാലാണ് പോലീസിനെ വിളിച്ചത് ആദ്യം പോലീസ് എത്തിയപ്പോൾ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് ഒളിപ്പിച്ചിരുന്നു അവർ പോയ ശേഷം വീണ്ടും വിളിച്ചു വരുത്തുകയായിരുന്നുവെന്നും സന്ദീപ് വെളിപ്പെടുത്തി ശ്വാസകോശത്തിൽ തുളച്ചുകയറിയ ആഴത്തിലുള്ള മുറിവ് ഡോക്ടർ വന്ദനദാസിന്റെ മരണത്തിന് കാരണമായെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഡോക്ടർ വന്ദനയുടെ ശരീരത്തിൽ പതിനേഴ് മുറിവുകൾ ഉണ്ടായിരുന്നതായും ഇതിൽ നാല് മുറിവുകൾ ആഴത്തിലുണ്ടായിരുന്നുവെന്നും റിപ്പോർട്ട് പറയുന്നു ഫോറൻസിക് സർജൻ ഡോക്ടർ വത്സലയാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് സംഘത്തിന് കൈമാറുകയും ചെയ്തു മുറിവുകൾ ഏറെയും മുതുകിലായിരുന്നു ഡോക്ടർ വത്സരയിൽ നിന്ന അന്വേഷണ സംഘം ഇന്നലെ വിശദാംശങ്ങൾ ശേഖരിക്കുകയായിരുന്നു റിമാൻഡിൽ കഴിയുന്ന സന്ദീപിന് ആരോഗ്യ പ്രശ്നങ്ങളില്ല ഡോക്ടർമാരുടെ റിപ്പോർട്ട് സന്ദീപിനെതിരെ പരമാവധി തെളിവുകൾ പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു സന്ദീപിന്റെ ശാരീരിക മാനസിക നിലയെക്കുറിച്ച് പരിശോധിക്കാൻ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘത്തെയും നിയോഗിക്കുന്നുണ്ട് സന്ദീപിന്റെ മൊബൈൽ ഫോൺ പോലീസ് കോടതിക്കും കൈമാറി കോടതി അനുമതിയോടെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം എം ജോസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം ഇപ്പോൾ നടക്കുന്നത് എന്തായാലും അയാളുടെ വെളിപ്പെടുത്തലുകളും ന്യായീകരണങ്ങളും ഒരു കാലത്തും കേരളകര മുഖവിലയ്ക്കെടുക്കില്ല എന്ന് തീർച്ചയാണ് മാത്രമല്ല ഒരു തരത്തിലും അയാൾ കുറ്റവിമുക്തനാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും കേവലം മിനിറ്റുകൾ കൊണ്ട് ഈ നിഷ്ഠൂരൻ കാട്ടിയ കുടും ക്രൂരതകൾ ഒരിക്കലും നാം മറക്കുകയുമില്ല ഏറ്റവും കടുത്ത ശിക്ഷ തന്നെ ഇയാൾക്ക് ലഭിക്കേണ്ടത് അനിവാര്യമാണ് ഇല്ലെങ്കിൽ കേരളത്തിൽ ഇനിയും ഒട്ടേറെ ഇടങ്ങളിൽ രക്തം തളം കിട്ടും